നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട്ടെ ട്രോളി ബാഗ് മാത്രമല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിടിവള്ളിയായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ CPM ഗ്രൂപ്പുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോകൾ, പ്രചരണ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു ആരോപണം, അതായത് കണ്ണൂരിലെ CPM നേതാക്കളെല്ലാം ദിവ്യയുടെ കാല് നക്കാൻ പോയതിലുള്ള എതിർപ്പും നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കി കേസന്വേഷണം അവസാനിപ്പിക്കാനുള്ള കണ്ണൂർ നേതാക്കളുടെ തിടുക്കത്തിനുമുള്ള മറുപടിയാണ് പത്തനംതിട്ടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണി എന്നാണ് വലിയ രീതിയിൽ വിമർശനം പുറത്തേക്ക് വരുന്നത്. അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ പത്തനംതിട്ടക്കാർ CPM പണിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ പ്രധാന ചൂടൻ ചർച്ച. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ വലിയ ആവേശത്തിലാണ്. ചൂടുപിടിച്ച ചർച്ചകളിലൂടെയും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചും തെരഞ്ഞെടുപ്പ് ആവേശം കൊഴുക്കുകയാണ്. അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ CPM വന്ന അബദ്ധം വലിയ ചർച്ചയാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണ വീഡിയോ CPM ഫേസ്ബുക്ക് പേജിലെത്തിയത് ഇപ്പോൾ തല പുകഞ്ഞിരിക്കുകയാണ് CPM നേതൃത്വം. പാലക്കാട് എന്ന സ്നേഹവിസ്മയം എന്ന കുറിപ്പോടെയായിരുന്നു CPM പത്തനംതിട്ട എന്ന പേജിൽ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അമളി മനസ്സിലാക്കിയ സഖാക്കൾ ഒടുവിൽ പേജിൽ നിന്ന് ദൃശ്യങ്ങൾ രാത്രി തന്നെ ഒഴിവാക്കി ഓടുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവം അങ്ങ് കയറി കത്തുകയായിരുന്നു. പാർട്ടി വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. പേജ് വ്യാജമാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഉദയഭാനു പറഞ്ഞിട്ടുണ്ട്. 2013 March 29 തുടങ്ങിയ പേജാണിത്. ഏകദേശം 630,000 ഫോളോവേഴ്സ് ഉണ്ട്. പത്തനംതിട്ട CPM ഔദ്യോഗിക പേജാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. CPM ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് വർഷങ്ങളായി പേജിൽ പങ്കുവയ്ക്കുന്നതും. സംഭവം CPM കേന്ദ്രങ്ങളെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നവീൻ ബാബു വിഷയം ഒരു വഴിക്ക് കത്തി നിൽക്കുമ്പോഴാണ് രാഹുലിന്റെ വീഡിയോകൾ, പ്രചരണ വീഡിയോകൾ CPM ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെയാണ് CPM പത്തനംതിട്ടയിൽ നിന്ന് പണിഞ്ഞതാണോ എന്നുള്ള വാദം വരുന്നത്. അഡ്മിൻ പാനൽ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും CPM ജില്ലാ സെക്രട്ടറി അംഗം ഉൾപ്പെടെയുള്ളവർ പാനലിൽ ഉണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഔദ്യോഗികമായി ചുമതലയില്ലാത്തവർ പാനലിൽ ഉണ്ടെന്നും അവർ അബദ്ധവശാലോ ബോധപൂർവമായോ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് സംശയം ഉയരുന്നത്. ഇതിനിടെയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ CPM ഫേസ്ബുക്ക് പേജിൽ എത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണമാകട്ടെ CPM മുഖത്തേറ്റാടിയും. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട CPM രണ്ട് തട്ടിലാണെന്നും ഒരു വിഭാഗം തനിക്കൊപ്പമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആദ്യം പറഞ്ഞത് FB പേജ് വ്യാജമാണെന്നാണ്. ഇപ്പോൾ ഔദ്യോഗിക പേജാണെന്നും ഹാക്ക് ചെയ്തതാണെന്നും പറയുന്നു. ജില്ലാ സെക്രട്ടറി ആദ്യം ഒരിടത്ത് ഉറച്ചു നിൽക്കണം. സത്യമറിയാൻ ഒരു സൈബർ കേസ് നൽകി അന്വേഷിച്ചാൽ പോരെയെന്നും രാഹുൽ ചോദിക്കുന്നു. ഇതിന്റെ കൂട്ടത്തിലാണ് നവീൻ ബാബു വിഷയവും കണ്ണൂരിലെ നേതാക്കളോടുള്ള പത്തനംതിട്ട CPM എതിർപ്പും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഈ വിഷയത്തിൽ പത്തനംതിട്ട CPM നിന്ന് പണി പോയതാണ് എന്ന് കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഇപ്പോൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിച്ച് ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ്, നീക്കമാണ് കണ്ണൂർ CPM നേതൃത്വം നടത്തുന്നത്. അതിനെ തടയിടുന്നതിനു വേണ്ടിയും അത് ഒരു വിവാദമായി കത്തിച്ചു നിർത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള, രാഹുലിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നും ഒരു കൂട്ടർ പണിഞ്ഞിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം വരുന്നതോടുകൂടി തന്നെ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുകയാണ്. കാരണം ഒരു മറുപടിയും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി നേതൃത്വം എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നവീൻ ബാബു വിഷയത്തിൽ പത്തനംതിട്ട ജില്ലയും കണ്ണൂരിലെ CPM നേതൃത്വവുമായും വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.